ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ പ്രധാന ടോപ്പിക്ക് 1000 സ്ക്വയർ ഫീറ്റ് സ്ലാബ് വാർക്കാൻ എത്ര മെറ്റീരിയൽ ക്വാണ്ടിറ്റി അതിന്റെ ലേബർ കോസ്റ്റ് അടക്കം ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കേണ്ട രീതി എങ്ങനെയെന്നതിനെക്കുറിച്ചാണ്. 4 ഇഞ്ച് കനത്തിൽ 1000 സ്ക്വയർ ഫീറ്റ് വാർക്കുമ്പോൾ അതിന് എത്ര കിലോ കമ്പി, എത്ര ഫുട്ട് മണൽ, എത്ര ഫുട്ട് മെറ്റൽ, എത്ര ലിറ്റർ വെള്ളം, എത്ര ബാഗ് സിമെൻറ്റ്, എത്ര ലേബർ കോസ്റ്റ് എന്നിവയും കൂടി പറയണം. എങ്കിലേ എസ്റ്റിമേറ്റ് പൂർത്തിയാവുള്ളൂ അല്ലേ. എത്ര കിലോ കമ്പി വേണമെന്ന് ചോദിച്ചാൽ കമ്പി കെട്ടുന്നതിൻ്റെ അകലം കൂടി പറയണം. ഇന്ന് 3 വിധത്തിൽ കമ്പി കെട്ടുന്നുണ്ട്. 1 7x6, 7x6, 6x6. അപ്പോൾ ആദ്യം പറഞ്ഞ 7x6 7x6 കെട്ടുകയാണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിന് ഒരു 550 കിലോ കമ്പി വേണ്ടി വരും. ഇന്ന് ഒട്ടുമിക്ക സൈറ്റിലും എഞ്ചിനീയർമാർ കെട്ടുന്നത് 15 സെൻറ്റിമീറ്ററിൻ്റെ 15 സെൻറ്റിമീറ്റർ, അതായത് 6x6. ഈ വിധത്തിൽ കെട്ടുകയാണെങ്കിൽ 600 കിലോ കമ്പി വേണം. ഇനി അതല്ല, രണ്ട് വിധത്തിൽ, അതായത് ഈ സ്ട്രൈറ്റും തിരിച്ചും മറിച്ചും കമ്പിയിട്ട് കെട്ടുകയാണെങ്കിൽ, ഇപ്പം ചിലർ 8mm 10mm മിക്സ് ചെയ്തിട്ട് കെട്ടും. അപ്പം വലിയ റൂം വലിയ സെൻറ്ററുകളൊക്കെ ആണെങ്കിൽ ആ വിധത്തിലും കമ്പി കെട്ടി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ 50 കിലോൻ്റെ വ്യത്യാസം വരും, 650 കിലോ കാണണം. ഞാനീ പറഞ്ഞ 600 കിലോ 8mm കമ്പി മാത്രം ഉപയോഗിച്ചിട്ട് 6x6 അകലത്തിൽ കെട്ടുമ്പോൾ വരുന്ന അളവാണ്. അത് 4 ഭാഗം ക്രാങ്ക്, ബെഡ്റൂം മറ്റ് സെൻറ്ററുകളൊക്കെ 4 ഭാഗത്ത് ക്രാങ്ക്, 4x5 കനം. ഇതാണ് എൻ്റെ അളവ്. അത് പ്രകാരം 600 കിലോ വേണ്ടി വരും. വലിയ സെൻറ്ററുകൾ, വലിയ ഡൈനിങ്, വലിയ ലിവിങ് എന്നിവയൊക്കെ വരുമ്പോഴാണ് ഈ കമ്പി രണ്ട് വിധത്തിൽ, ഈ ഇപ്പോൾ 8mm 10mm മിക്സ് ചെയ്ത് കെട്ടുന്നത്. അത് തിരിച്ചും മറിച്ചും 8x10mm കെട്ടിയാണ് കോൺക്രീറ്റ് ചെയ്യാറ്. അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ 600 കിലോ വരുന്നിടത്ത് 50 കിലോ കൂടെ വരുന്നത്. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിനാണ് 600 വരുമ്പോൾ അതിൽ 50 കിലോൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വല്പം വേസ്റ്റ് ചെയ്യും. ഈ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി പറയുമ്പോൾ സാധാരണ എഞ്ചിനീയറിംഗ് മെത്തേഡിലാണ് പറയാറ്. 1 ക്യൂബിക് മീറ്റർ വാർക്കണമെങ്കിൽ അതിന് ഇത്ര കിലോ കമ്പി, ഇത്ര മെറ്റൽ, ഇത്ര മണൽ, ഇത്ര സിമെൻറ്റ്, ഇത്ര ലിറ്റർ വെള്ളം. പക്ഷെ അതൊന്നും പറഞ്ഞാൽ ഇവിടെ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാണെങ്കിൽ ഇവിടുത്തെ നടപ്പ് രീതി വെച്ചിട്ട് തന്നെ പറയണം, അതേ പ്രാക്ടിക്കലാവും. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് സിമെൻറ്റിൻ്റെ കണക്കെടുക്കാം. വാർപ്പുകാർക്കൊരു കണക്കുണ്ട്, 100 സ്ക്വയർ ഫീറ്റ് വാർക്കണമെങ്കിൽ 6 ചാക്ക്. അത് കൃത്യമായ കണക്കാണ്. അതായത് 1 സ്ക്വയർ ഫീറ്റ് വാർക്കണമെങ്കിൽ 3 കിലോ. അങ്ങനെ വരുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് എത്രയായി? 3000 കിലോ, അതായത് 60 ചാക്ക്. അത് തന്നെയാണ് അതിൻ്റെ കൃത്യമായ കണക്ക്. ഇനി മറ്റ് ചേരുവകളായ മണലിൻ്റെയും മെറ്റലിൻ്റെയും കാര്യം പറയുമ്പോൾ അതിനിടയിൽ നമ്മൾ റേഷ്യോൻ്റെ കാര്യം പറയണം. സാധാരണ കോൺക്രീറ്റിന് സ്വീകരിക്കുന്ന രണ്ട് റേഷ്യോകൾ, 1:2:3, രണ്ടാമത്തെ 1:2:4. ഈ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വാർക്കുന്നത് 1:2:3 എന്ന റേഷ്യയിലാണ്. എന്താണ് ഈ 1:2:3? 1 എന്നത് സിമെൻറ്റ്, 2 എന്നത് മണൽ, 3 എന്നത് മെറ്റൽ. അതായത് സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ 1 കൂട്ടം സിമെൻറ്റിന് 2 കൂട്ടം മണൽ, 3 കൂട്ടം മെറ്റൽ. ഇതാണ് 1:2:3. ഇത് പ്രകാരം പാർക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 60 ചാക്ക് വേണമെന്നുള്ളത്. മെറ്റീരിയൽസിൽ രണ്ടാമത്തത് മെറ്റൽ. മെറ്റലിൻ്റെ കാര്യം പറയുമ്പോൾ ഈ 1:2:3 എന്ന റേഷ്യയിലാണെങ്കിൽ 1 ക്യൂബിക് ഫുട്ട് വാർക്കണമെങ്കിൽ 1 ക്യൂബിക് ഫുട്ട് മെറ്റൽ വേണം. മനസ്സിലായോ? അതായത് നാട്ടിലെ നടപ്പ് രീതി വെച്ചിട്ട് 1 ചാക്ക് സിമെൻറ്റിൻ്റെ കോൺക്രീറ്റിന് 5.5 ഫുട്ട്, 5.5 ക്യൂബിക് ഫുട്ട് മെറ്റൽ വേണം. അതിൽ 5.5 ക്യൂബിക് ഫുട്ട് എന്നാണ് പറയുന്നതെങ്കിലും 5 ഫുട്ടേ പോകും, കാരണം അത് 4 കനമൊന്നും കൃത്യമായിട്ടൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ 5.5 ഫുട്ട് ആണെങ്കിലും 5 ഫുട്ട് വരെയൊക്കെയാണ് പോകും. അപ്പോൾ 1 ചാക്കിന് 5 ഫുട്ട് മെറ്റൽ വേണം. അങ്ങനെ വരുമ്പോൾ 60 ചാക്കിനെത്രയായി? 6x30, 300 ഫുട്ട്. ഇനി 5.5 ആ തോതിൽ എടുക്കുകയാണെങ്കിൽ 330 ഫുട്ട് മെറ്റൽ 1000 സ്ക്വയർ ഫീറ്റ് വാർക്കം വേണം. അപ്പോൾ മെറ്റീരിയൽസിലെ കമ്പിയായി, സിമെൻറ്റായി, മെറ്റലായി, നാലാമത്തെ ഇനം മണൽ. മണലിൻ്റെ കാര്യം പറയുമ്പോൾ അതിനൊരു കൃത്യമായൊരു കണക്കുണ്ട്. അത് നമുക്ക് റേഷ്യോയിലേക്ക് തന്നെ തിരിച്ചു പോവാം. നമ്മുടെ റേഷ്യോ എത്രയാണ്? 1:2:3. അപ്പോൾ 1 എന്നുള്ള സിമെൻറ്റിൻ്റെ അളവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 2 മണലാണ്, അത് കിട്ടിയില്ല. 3 മെറ്റൽ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കാണേണ്ടത് മണലാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കുക, 1:2:3. ഈ 3 എന്ന അക്കവും 2 എന്ന അക്കവും എടുത്തു കഴിഞ്ഞാൽ 3 എത്ര ഭാഗമാണ്? 2 എത്ര ഭാഗമാണ്? 3 നമ്മൾ 3 ഭാഗമാക്കുക. 1 1 1 അല്ലേ. 3 ഭാഗമാക്കിയാൽ 1 1 1. അതിൽ ഈ 2 2 എത്തണം. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒന്നെടുത്ത് രണ്ടാമത്തെ ഒന്നെടുത്താൽ എന്തായി? 2 ആയി. അതായത് 3 പിന്നെ 3 2 ഭാഗമാണ് 2.
അത് വെച്ചിട്ട് നമുക്ക് ഈ മണലിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ, അതായത് 330 ഫൂട്ടാണ് മെറ്റൽ, എത്ര 330 ഫൂട്ട്. ഈ 330 ഫൂട്ട് മെറ്റലിനെ നമ്മൾ മൂന്ന് ഭാഗമാക്കുകയാണ്, 110 ഫൂട്ട്, 110 ഫുട്ട്, 110 ഫുട്ട് അല്ലേ, അങ്ങനെ മൂന്ന് ഭാഗമാക്കുക. ഇനി ഈ മൂന്നിൽ രണ്ട് ഭാഗം നമുക്ക് വേണം. മൂന്നിൽ രണ്ട് ഭാഗം എത്രയാ? 110 + 110 എത്രയായി? 220 ഫുട്ട്. ഇതാണ് അതിൻ്റെ കൃത്യമായ കണക്ക്. ഇനി മൂന്ന് എന്ന സംഖ്യേൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മാറ്റുക എന്ന് പറഞ്ഞിട്ട് കണക്ക് മനസ്സിലാകാത്തവർക്ക് വേറെ കണക്ക് ഞാൻ പറയാം. ഈ മൂന്ന് എന്ന അക്കത്തിനും രണ്ട് എന്ന അക്കത്തിനും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അതായത് മൂന്നിൻ്റെ എത്ര ശതമാനം കുറച്ചാലാണ് രണ്ടിലേക്ക് എത്തുക? 3.333% കുറച്ചാലാണ് രണ്ടിലേക്ക് എത്തുക. അതുപ്രകാരം നമുക്ക് അളന്ന് കിട്ടിയ മെറ്റൽ 330 ഫുട്ട്, ഈ 330 ഫുട്ടിൻ്റെ 33.33% കുറച്ചാൽ 220 ഫുട്ട് എന്ന് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഒരു കണക്കെടുക്കാവുന്നതാണ്. അടുത്തതായി വെള്ളമാണ്. വെള്ളം നമ്മളെ എസ്റ്റിമേറ്റിൽ വരാത്തതാണ്, എങ്കിലും അതിൻ്റെ ഒരു കണക്ക് ഞാനിവിടെ പറയാം. സാധാരണ എഞ്ചിനീയറിംഗ് ലാബിലൊക്കെ പഠിപ്പിക്കുന്നത് വേറൊരു മെത്തേഡാണ്. മൊത്തം ചേരുവകളുടെ വെയിറ്റും സിമെൻറ്റ് വെയിറ്റൊക്കെ നോക്കിയിട്ട് അങ്ങനെ വേറെ രീതിയിലാണ് അവിടെ കുട്ടികൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു രീതിയൊന്നും നമ്മുടെ നാട്ടിലെ പ്രാക്ടിക്കലല്ല, നമ്മുടെ നടപ്പ് രീതി വെച്ചിട്ടുള്ളത് ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞത്. സാധാരണ ഈ മിക്സർ മെഷീൻ്റെ കൂടെ കൊണ്ടുവരുന്ന ഡ്രമ്മുണ്ട്, 200 ലിറ്റർ. ഈ 200 ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ ഒരു 7 ചാക്ക് കൃത്യമായി വാർത്തിടാം. ഞാനീ പറഞ്ഞ പ്രകാരം വെച്ച് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കണക്ക് കൂട്ടിയേക്കരുത്. കാരണം വാർപ്പിൻ്റെ ദിവസം തട്ട് നനക്കണം, കോൺക്രീറ്റ് നടക്കണം, അതുമാത്രമല്ല ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കുണ്ട് അവരെ കുളികൾ, അതിൻ്റെ പാത്രങ്ങൾ കയറി, മിക്സർ മെഷീൻ കയറി, ഇതിനൊക്കെ വെള്ളം കാണണം. എൻ്റെ കണക്കിന് 2000 ലിറ്റർ വെള്ളമെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഈ 60 ചാക്ക് സിമെൻ്റ് പണി അവിടെ നടക്കുകയുള്ളൂ. വെള്ളത്തിൻ്റെ നമുക്കൊരിക്കലും കൃത്യമായിട്ട് തിട്ടപ്പെടുത്താനാവില്ല. പ്രാക്ടിക്കലായിട്ട് 1000 സ്ക്വയർ ഫീറ്റ് വാർക്കാൻ വേണ്ടി മെറ്റീരിയൽ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു. അതുപ്രകാരം നമ്മൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. എസ്റ്റിമേറ്റ് ആരുണ്ടാക്കും? നിങ്ങളുണ്ടാക്കണം. കാരണം അതാത് പ്രദേശത്തെ വില അനുസരിച്ച് വേണം നമ്മൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക. ഇപ്പം കണ്ണൂർ ഭാഗത്തുള്ള റേറ്റല്ല തിരുവനന്തപുരം ഭാഗത്ത്, തിരുവനന്തപുരത്തെ റേറ്റല്ല കാസർഗോഡ്. ഓരോ സ്ഥലത്തും പ്രാദേശികമായി വില വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതാത് സ്ഥലത്ത് ഈ വീഡിയോ കാണുന്ന ആരാണോ, അത് അവരെവിടുത്തുകാരാണോ, അതാത് പ്രദേശത്തുള്ളവർ തന്നെ അവർക്കുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. പിന്നെ TMT സ്റ്റീലിൻ്റെ വിലയും ഞാൻ ഈ പറഞ്ഞ പ്രകാരം തന്നെയാണ്. ഇപ്പം മിനാർ TMTക്ക് ഒരു വില, PK TMTക്ക് വേറൊരു വില, JSW, പ്രിൻസ് ഇതിനൊക്കെ വേറൊരു വില. ടാറ്റേൻ്റെ കമ്പനിക്ക് കിലോ കണക്കിനല്ല, അതൊരു പീസിനാണ്. അപ്പോൾ അതാണ്, ഓരോ സ്ഥലത്തും വില വ്യത്യാസപ്പെട്ടിരിക്കും. അതിൽ സിമെൻറ്റിൻ്റെ കാര്യം തന്നെ എടുക്കാം. സിമെൻറ്റ് റീറ്റെയിലായിട്ട് വിറ്റുകൊണ്ടിരുന്നത് 390, 400, 400 രൂപയൊക്കെ അതിനെ ഇവിടെ വിറ്റുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം 50 രൂപ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും റീറ്റെയിൽ. അതായത് ഇപ്പം ഈ ലോക്ക്ഡൗണിൽ തന്നെ 200,000 സിമെൻറ്റ് ബാഗുകൾ നഷ്ടമായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ വിലവർദ്ധനയല്ലാതെ വേറെ പോകുമ്പോൾ ഇല്ലെന്നാണ് കമ്പനിയുടെ നിലപാട്. 50 രൂപ ഒരു ചാക്കിൻ്റെ വില വർദ്ധിപ്പിക്കാനിരിക്കുകയാണ് അവർ. ഇനിയിപ്പം അടുത്ത വരും ദിവസങ്ങളിൽ ഇപ്പം ലോക്ക്ഡൗണിന് ശേഷം ഈ മണലും ഈ മെറ്റലും എംസാനൊക്കെ എത്ര കണ്ട് വില വർദ്ധിക്കുമെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അതിൽ നമുക്കൊരു ഏകദേശം റേറ്റ് പറയാൻ പറ്റുന്നത് ഈ 1000 സ്ക്വയർ ഫീറ്റ് വാർക്കണമെങ്കിൽ ഈ ലേബർ കോസ്റ്റ് എത്ര വരുന്നുള്ള കാര്യത്തിലാണ്. അതൊരു 70 രൂപയോളം സ്ക്വയർ ഫീറ്റിന് റേറ്റാണ് അത് വരും. അതും പിന്നെ പല സ്ഥലത്തും പല റേറ്റാണ്. ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഇപ്പം പലയാളും പല റേറ്റാണ് വാങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ റേറ്റ് കൃത്യമാവില്ല. ഇപ്പോൾ ഒരു കണ്ണൂരുള്ള ഒരാളോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആളോ അവർക്കാണ് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുക ഉണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഇത്രയും സാധനങ്ങൾക്ക് അവിടെ അവർക്ക് വാങ്ങാൻ കിട്ടുന്ന റേറ്റ് അവർ കാൽക്കുലേഷൻ ചെയ്തുണ്ടാക്കണം. നമുക്ക് അതിൽ മെറ്റീരിയൽ ക്വാണ്ടിറ്റി മാത്രമേ പറയാൻ പറ്റൂ, വില കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കില്ല. വില ഉണ്ടാക്കേണ്ടത് അതാത് സമയത്ത്, ഏത് സമയത്താണോ കോൺക്രീറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ഏത് സൈറ്റിലാണോ വേണ്ടത് ആ സൈറ്റിൽ അവിടെ പ്രാദേശികമായി കിട്ടുന്ന സാധനങ്ങളുടെ വില വെച്ചിട്ട് വേണം അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എൻ്റെ തുടർന്നുള്ള വീഡിയോകളും കാണുക. എൻജോയ് മലയാളം എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ അടുത്ത തവണയുള്ള വീഡിയോ നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു ദിവസത്തിൽ മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.